ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 100-ൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ. വെറും 1 വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി TTC കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം. കൂടാതെ BBA വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം. അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി. പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ട്രെയിനിംഗ് സൗകര്യവും. 2024-25 ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് 8075764120, 7906-263800, 9946-53040. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. കൈതക്കാടുകൾക്കായി ബോധവൽക്കരണം. ഔഷധമൂല്യമുള്ളതും പരിസ്ഥിതിക്ക് സംരക്ഷണവും നൽകുന്ന സസ്യവർഗത്തിൽപ്പെട്ട വംശനാശം നേരിടുന്ന കൈതക്കൂട്ടങ്ങളെ അധികൃതരുടെ അനുമതിയോടുകൂടി നശിപ്പിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കണമെന്ന സന്ദേശമുയർത്തി കൈതക്കാടുകൾ മരിക്കും മുൻപ് എന്ന ശീർഷകത്തിൽ റീ എക്കോയും മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായി ബോധവൽക്കരണവും കൈതത്തൈ നടലും സംഘടിപ്പിച്ചു. സൗത്ത് പല്ലാറിലെ പക്ഷി സങ്കേതത്തിന് സമീപം സംഘടിപ്പിച്ച പരിപാടി മാസ്റ്റർ സഹൽ എ സമദ് കൈതത്തൈ നട്ട് തുടക്കം കുറിച്ചു. മണ്ണൊലിപ്പ് തടയാൻ ശേഷിയുള്ള കൂട്ടുവേരുകൾ അടങ്ങിയ വിവിധ തരം കൈതകൾ പൂർവികരായ കർഷകർ കൈത്തോടുകളിലും കുന്നിൻ ചെരുവുകളിലും നട്ടുപിടിപ്പിച്ച് നദികളെ സംരക്ഷിച്ചിരുന്നു. ഇത് കാരണം നദികളുടെ ഭിത്തികൾ ഇടിഞ്ഞ് നശിക്കുന്നത് തടയുന്നതിനും വിവിധ തരം പക്ഷികൾ, മത്സ്യങ്ങൾ, ആമ, ഞണ്ട് ഉൾപ്പെടെയുള്ള ജലജീവികൾക്ക് പെരുകുന്നതിനും കേന്ദ്രമാകാനും കാരണമാകുന്നു. ഇതിനിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തോട് നവീകരണ പ്രൊജക്ടുകളുടെ ഭാഗമായും ഭൂവസ്ത്ര നിർമ്മാണം പോലുള്ള തൊഴിലുറപ്പ് പദ്ധതികൾ വ്യാപകമായതോടെയും കേരളത്തിൽ ഇത് വൻ നാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ലോകാടിസ്ഥാനത്തിൽ 578-ലധികം ഇനങ്ങൾ കൈതകൾ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ 3 തരത്തിലുള്ളവയാണ് വ്യാപകമായി കണ്ടിരുന്നത്. കൂടാതെ ഇവയുടെ കൂട്ടങ്ങളുടെ പേരിനനുസരിച്ചും എണ്ണത്തിനനുസരിച്ചും ഗ്രാമങ്ങളുടെ പേരുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പ്രസിദ്ധമാണ് തിരൂർ പുഴയോരത്തെ കൈത്തോടുകൾ ഉള്ള കൈതക്കര, പൂക്കൈത തുടങ്ങിയ സ്ഥലനാമങ്ങൾ. സന്ധിവേദന, തലവേദന, ചെവിവേദന തുടങ്ങിയ വിവിധ രോഗങ്ങൾക്ക് കൈതോല ഔഷധവും സുഗന്ധ വസ്തുക്കളായും ഉപയോഗിച്ചിരുന്നു. കൂടാതെ പായ, തൊപ്പികൾ, കൊട്ടകൾ, 4 ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും ഇത് ഉപയോഗിക്കുന്നു. ആയതിനാൽ വംശനാശത്തിൽ നിന്ന് ഇവയെ സംരക്ഷിക്കണമെന്നും ഇതുവഴി വിവിധ ഇനം ജീവികളുടെ ആവാസ കേന്ദ്രങ്ങൾ ഇല്ലാതാകുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ടാണ് പരിസ്ഥിതി സംരക്ഷണ സംഘടനയായ റീ എക്കോ മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റും ഇത്തരം പരിപാടി സംഘടിപ്പിച്ചത്. ഇതിനോടനുബന്ധിച്ച് തിരൂർ പുഴയുടെ തീരങ്ങളിലുള്ള കൈതകളുടെ മാപ്പിംഗ് മലയാള സർവകലാശാല പരിസ്ഥിതി പഠന വിഭാഗം റീ എക്കോയുമായി സഹകരിച്ച് നടത്താൻ തയ്യാറായിട്ടുണ്ട്. പരിപാടിയിൽ ചിറക്കൽ ഉമ്മർ പദ്ധതി വിശദീകരിച്ച് സംസാരിച്ചു. KK അബ്ദുൾ റസാഖ് ഹാജി, KP അലവി, സി ഗില്ലർ, അബ്ദുൽ വാഹിദ് പല്ലാർ, സൽമാൻ കരിമ്പനക്കൽ, നജീബ് വെള്ളാത്ത്, P അബ്ദുൽ സമദ്, പരയിടത്ത് മുഹമ്മദ് കോയ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. മെജസ്റ്റിക് ജ്വല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ, ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ. നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ്